ബിഗ് ബോസ് മലയാളം സീസൺ 6 പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും മറ്റുള്ള പഴയ കണ്ടസ്റ്റൻസുകൾ തമ്മിൽ ഇപ്പോഴും ഒരു ഫയറിങ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് കണ്ടൊരു വീഡിയോ രജിത് സാറിൻ്റെ ഒരു വീഡിയോ ആണ്. രജിത് സാറിൻ്റെ വീഡിയോയിൽ എനിക്ക് ചില കാര്യങ്ങളിൽ എതിർപ്പുമുണ്ട്, ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇപ്പം ലൈസാർ പറയുന്നത് സീസൺ 5 കുറിച്ചാണ്. കഴിഞ്ഞ സീസണിൽ 50 ദിവസം കഴിയുന്നത് വരെ ആ സീസൺ ഒരു ശോകമൂകമായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. 50 ദിവസമല്ല, 60 ദിവസത്തോളം അതൊരു ശോകമായിട്ട് പോയ ഒരു ഷോ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ വലിയ കണ്ടൻറ്റുകളും ഇല്ല, ഒന്നുമില്ല. അഖിൽമാരാറൊന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനെതിര് പറയാനായിട്ട് ശോഭയും ജുനൈസും വരുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന തർക്കങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത കേൾക്കാം. അവർ വളരെയധികം പ്രതീക്ഷയോടു കൂടി സെലക്ട് ചെയ്ത ഈ കണ്ടസ്റ്റൻസ് അവിടെ പോയിരുന്ന് ഗ്രൂപ്പ് കൂടി സ്വറയും പറഞ്ഞ് ഉമ്മ വെച്ച് കളിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തലും മാന്തലും ചീണ്ടലും വെച്ചിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും പറ്റില്ല, പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും, ജനങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു സ്വറയും പറഞ്ഞിരുന്ന എങ്ങനെ ഈ പ്രോഗ്രാം വിജയിക്കും? ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു. ആൾക്കാരെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ വലിയ പ്രതീക്ഷയോടാണ്, ഓരോ ചാനലുകാരും വളരെ 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 പ്രതീക്ഷയോടു കൂടിയാണ് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പം ആ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നതും. അപ്പം അവർക്ക് റേറ്റിംഗ് ആണല്ലോ മുഖ്യം. അപ്പോൾ റീസാർ പറഞ്ഞത് ഇതിലും ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അവിടെ പോയി ഇരുന്നിട്ട് സ്വറയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉറങ്ങി തീർത്ത ഒരു സീസൺ എന്ന് തന്നെ. മാന്തലും ചീണ്ടലും വെച്ചിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും പറ്റില്ല, പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും, ജനങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു സ്വറയും പറഞ്ഞിരുന്ന. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യം തന്നെയാണ് എയ്സാർ ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ പോയവർ കൂടുതലും പേരും വെളിയിലുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഒതുങ്ങിക്കൂടി ഒരു സൈഡിലിരുന്ന് കഴിച്ച് ഉറങ്ങി അങ്ങനെ പോയതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ കൂടുതൽ കണ്ടന്റുകൾ വരായിരുന്നത്. ആ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ആ സീസണിൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസൺ വലിയൊരു ഫ്ലോപ്പ് ആയിട്ട് മാറിയാണ്. ഓക്കെ, പുള്ളിക്കാണ് ചോദ്യം ചോദിക്കുന്നത്, രജിസ്ഥാനോട് ചോദ്യം ചോദിക്കുന്ന ചാനലുകാരൻ ആൾ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് സീസണോ എന്ന്. അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് സീസൺ ആരും കണ്ടിട്ടില്ല, സെക്കൻഡ് സീസൺ ആണ് മെയിൻ എന്ന് പറഞ്ഞത്. അതൊന്നുമല്ല, ഫസ്റ്റ് സീസൺ ആൾക്കാർ അത്യാവശ്യം ഓഡിയൻസും ഉണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ന പ്രോഗ്രാം തുടങ്ങിയത് കാരണം ഇത് എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി കണ്ട കുറേ പേരുണ്ട്. പിന്നെ അതിൽ അങ്ങനെ അവരെ അതിനകത്ത് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു, അത് നല്ലൊരു സീസണുമായിരുന്നു. ഈ സീസൺ ആ സീസൺ ഒന്നും അല്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതുപോലെ സീസൺ 2 കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. The real Big Boss season. ലോകം മൊത്തം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളം ജനകീയമാക്കാൻ ദൈവം സീസൺ 2 ഈ ബിഗ് ബോസ് എന്ന ഷോ ഒരു ഷോയെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ അറിയിക്കാൻ ഞാനും രജിത് സാറിൻ്റെ സാന്നിധ്യം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ സീസൺ 2 രജിത് സാറ് ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് കോവിഡിൻ്റെ ഒരു സമയമൊക്കെ ആയിരുന്നു, കൂടുതൽ പേരും വീട്ടിലിരുന്ന് ടി വി കണ്ടോണ്ടിരുന്ന സമയമായിരുന്നു. ടിവിയിലും പിന്നെ കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു. ആ സമയത്ത് ഈ പ്രോഗ്രാം കൂടുതൽ പേര് കാണുകയും രജിത് സാറിനെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ബിഗ് ബോസ് എന്ന ഷോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രജിത് സാറിന് കഴിഞ്ഞു. അത് കറക്റ്റാണ്, അത് കറക്റ്റ് കാര്യമാണ്. അപ്പൊ പിന്നെ ചോദിക്കുന്നുണ്ട്, രജിത് സാർ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ പറയുക സീസൺ 2 വിന്നർ ആരായിരുന്നു എന്ന്. സീസൺ 2 വിന്നർ ഇല്ലായിരുന്നു, പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ വിൻ ചെയ്തത് രജിത് സാർ ആയിരുന്നു. അത് കറക്റ്റാണ്, അവിടെ വന്ന കണ്ടസ്റ്റൻസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജനങ്ങൾ ഇഷ്ടപ്പെട്ട്, അത് നമുക്ക് കണ്ടാലും അറിയാം, അന്ന് അത്രയും കോവിഡിന്റെ വിഷയങ്ങൾ നടക്കുമ്പോഴും എയർപോർട്ടിലൊക്കെ ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രജിത് സാർ തന്നെ ഞെട്ടിപ്പോയ സ്വീകരണമാണ് അന്ന് അവിടെ എയർപോർട്ടിൽ കൊടുത്തത്. സീസൺ 2 റിയൽ ബിഗ് ബോസ് സീസൺ ആയിരുന്നു.
പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സീസൺ 3, സീസൺ 4, സീസൺ 5 എല്ലാം കോപ്പിയടിയും പതുങ്ങിയിരിക്കലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ പിടിയിൽ നിന്നിട്ട് ഇനിയിപ്പോ ഈ സീസൺ 5 തന്നെ നോക്കാം. അഖിൽ മാരാരും ഷിജുവും രണ്ടുപേരും, ഷിജു എന്തെങ്കിലും മുമ്പോട്ട് വന്നോ? എനിക്കത് ചോദിക്കാം, കാരണം എന്റെ കുടുംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞ സീസൺ 3 സീസൺ 4 2 മോശമായിരുന്നു എന്നാണ് ഡെയ്സാറിന്റെ ആ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നങ്ങ് പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ എനിക്കൊരു എതിർപ്പുള്ളത്, സീസൺ 3 സീസൺ 2 അത്രയും വന്നില്ല. അത് കറക്റ്റ് കാര്യമാണ്, അത് സത്യമായ കാര്യമാണ്. സീസൺ 2 അത്രയും ഒരു ഹൈപ്പ് സീസൺ 3 കിട്ടിയില്ല. പക്ഷെ സീസൺ 4 സീസൺ 2 ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടസ്റ്റൻസിന്റെ ഗുണം കൊണ്ടാണ്. സീസൺ 2 കണ്ടസ്റ്റൻസ് മോശക്കാരെന്നല്ല പറഞ്ഞത്, സീസൺ 2 ആ സമയത്ത് രൈസാറിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ സീസൺ 4 അതൊന്നും കൂടി ഒന്ന് ബൂസ്റ്റ് അപ്പ് ചെയ്ത്, നമ്മൾ പറയുന്നത് ബൂസ്റ്റ് ചെയ്യുമെന്ന് പറയത്തില്ലേ, ബൂസ്റ്റ് ചെയ്യാൻ പറ്റി ജനങ്ങളിലേക്ക്. സീസൺ ഫോർ ഹിറ്റ് സീസൺ തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീസൺ സീസൺ 4 ആണ്. സീസൺ 4 ഭയങ്കരമായി ചർച്ച ചെയ്ത സീസണാണ്. വെളിയിലും ചർച്ചയായി, അകത്തും ചർച്ചയായി, കൂട്ട ചർച്ചയായി. അങ്ങനെ ഒരു ബെറ്റർ സീസൺ തന്നെയായിരുന്നു സീസൺ 4. അതിലാണ് എനിക്ക് ഡെയ്സാറിനോട് എതിർപ്പുള്ളത്. എന്നുവെച്ചാൽ സീസൺ 2 മാത്രമാണ് ഞങ്ങൾ പോയ സീസൺ. ഇപ്പം വേറൊന്നും ഞാനും വേറെ ആരെയും കുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെ ഇതും എടുത്തുകൊണ്ട് പറയുകയല്ല, പറഞ്ഞത് തന്നെയാണ്. ഈ അഖിൽമാരാർ പറയുന്ന പോലെ സീസൺ 5 ആണ് ബെറ്റർ സീസൺ. അപ്പൊ അവരവർ പോകുന്ന സീസൺ ഏറ്റവും നല്ല വമ്പൻ നല്ലൊരു സീസൺ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം സാബുമോനെ വിളിച്ചത് സാബുമോൻ പറയും ഫസ്റ്റ് സീസൺ ആണ് ഏറ്റവും നല്ല സീസൺ, ജയ്സാർ പറയുന്നത് സെക്കൻഡ് സീസൺ ആണ് ഏറ്റവും നല്ല സീസൺ. അതുപോലെ തന്നെ മണിക്കൂട്ടനെ വിളിച്ചു ചോദിച്ചാൽ മണിക്കൂട്ടനും പറയും തേർഡ് സീസൺ ആണ് ഏറ്റവും നല്ല സീസൺ. റോബിനോട് ചോദിച്ചാൽ റോബിൻ പറയും ഫോർത്ത് ആണ്, അഖിൽ പറയും ഫിഫ്ത്ത് ആണ്. ഇത് ജനങ്ങളാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ ജയിച്ച്, നിങ്ങളവിടെ വന്നു ഗെയിം കളിച്ചു, നിങ്ങളവിടെ വന്നു ഗെയിം കളിച്ചു, ജനങ്ങളിലേക്ക് ചിലർക്ക് ചിലരെ എല്ലാം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന സീസണാണ് ഏറ്റവും ബെറ്റർ, നിങ്ങൾ പോയ സീസണാണ് ഏറ്റവും ബെറ്റർ സീസൺ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലോജിക്കായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാലും സീസൺ 2 മോശമല്ല, സീസൺ 1 മോശമല്ല, സീസൺ 2 മോശമല്ല. ഈ സീസൺ 3 ഇത് രണ്ട് സീസണിന് അടുത്തേക്ക് വരാൻ പറ്റിയില്ല. എന്നാലും സീസൺ 4 അതൊരു ഹിറ്റ് സീസൺ തന്നെയായിരുന്നു. അതിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനകത്ത് ഇവൻ ഡോക്ടർ റോബിൻ എന്ന് മാത്രമാണ് സീസൺ 4 എന്ന് പറയുമ്പോൾ ആരാ റോബിൻ ഉണ്ടായ സീസൺ എന്നാണ് പറഞ്ഞത്. പക്ഷേ റോബിൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നും അല്ല ആ സീസൺ വിജയിച്ചത്. ജാസ്മിൻ അതുപോലെ കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ ജാസ്മിൻ ഉണ്ടായിരുന്നു, അതുപോലെ റിയാസ് ഉണ്ടായിരുന്നു, ബ്ലസ്ലി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ നല്ല നല്ല കണ്ടസ്റ്റൻസ് അതിനകത്ത് ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സാബുമോനെ തഗ് ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞ് ആ സീസൺ ഭയങ്കരമായിട്ട് കൊണ്ടുപോയതായി. ആ ഡയലോഗൊന്നും വരുന്ന ഡയലോഗ്സ് ഒന്നും ഇതുവരെയും ഒരു സീസണും വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. സാബുമോൻ്റെ ആ ഫസ്റ്റ് സീസണിൽ സാബുമോൻ പറഞ്ഞ് കുറേ തഗ് ഡയലോഗ്സ് ഉണ്ട്. അത്രയും വരുന്ന ഡയലോഗ്സ് എഫക്റ്റ് ചെയ്യുന്ന ഡയലോഗ്സ് ഒന്നും 2, 3, 4 ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ഹിറ്റായ സീസണാണ് സീസൺ 1, സീസൺ 2, സീസൺ 4. ഇതിൽ ഒരു മോശം ആവറേജ് സീസൺ എന്ന് പറയുന്നത് സീസൺ 5 തന്നെയാണ്. പിന്നെ സീസൺ 3 കുറച്ചുകൂടെ മുകളിലേക്ക് നിൽക്കും. സീസൺ 5 കുറച്ചുകൂടെ മുകളിലേക്ക് നിർത്താം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ബിഗ് ബോസ് ഷോ കണ്ട 1 മുതൽ 5 സീസൺ കണ്ട ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ഈ 3 സീസണാണ് ഏറ്റവും നല്ല ബെറ്റർ സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം മറിച്ചാണെങ്കിലും നേരെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫിഫ്ത്ത് സീസൺ ആണ് ഏറ്റവും കൂടുതൽ വെളിയിൽ ചർച്ചയാവുന്നത്. അതിലെ വിന്നറായ അഖിൽമാരാറും DFK ഇപ്പം രൈസാറും ചേർന്നിട്ടുണ്ട്. ഇപ്പം ഇവർ 3 കൂടെയാണ് ട്രയങ്കുലർ വാഗ്വാദം നടക്കുക. അപ്പം നമ്മൾ പ്രേക്ഷകർ എന്ന നിലയിൽ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അഖിൽമാരാറിനെ ഞാൻ തള്ളി പറയില്ല. അഖിൽമാരാർ ഉള്ളതുകൊണ്ടാണ് ആ സീസൺ 5 വിജയിച്ചത്. അത് നമുക്ക് 100% നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ് DFK, പോളിഫിറോസ് എന്ന് പറയും. അന്ന് പോളിഫിറോസും സജിനയും ഒരുമിച്ചാണ് ആ ഹൗസിലേക്ക് കയറിയത്. എന്ന് വെച്ചാൽ പിന്നീട് ആ ഷോ കാണാൻ ഭയങ്കര രസമായിരുന്നു. എന്നുവെച്ചാൽ തഗ് ഡയലോഗ്സ് അതുപോലെ അവിടെ ഉള്ള പലരുടെയും പൊയ്മുഖങ്ങൾ വലിച്ചു കീറാൻ ശ്രമിച്ച ആളാണ് ഫിറോസും സജിനയും. അത് പിന്നെ ആ സീസണിൽ മണിക്കുട്ടൻ ഇറങ്ങിപ്പോവുകയും പിന്നീട് വന്ന് മണിക്കുട്ടൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയും അതിനുശേഷം വന്ന് കയറുകയും ചെയ്ത സീസണാണ് സീസൺ 3. ഇപ്പം ബൈസാർ പറഞ്ഞതിനകത്തൊരു എതിർപ്പ് ഞാൻ പറഞ്ഞത് സീസൺ 2 ആയിരുന്നു ഏറ്റവും ബെറ്റർ സീസൺ, വലിയ സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ 2 മോശമെന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ആൾക്കാരെ പിടിച്ചിരുത്താനും ആൾക്കാരിലേക്ക് ഈ ബിഗ് ബോസ് എന്ന ഷോ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയതും സീസൺ 4. അതിനകത്ത് ഇപ്പം വലിയ ഫൈറ്റുകൾ നടന്നില്ല എങ്കിലും വലിയ ചർച്ചകൾ വന്നത്, വെളിയിലേക്ക് വലിയ ചർച്ചകൾ ഉണ്ടായത്
സീസൺ 4 ആയിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് സീസൺ ഇതെന്താണ് ബിഗ് ബോസ് എന്നോട് ചോദിച്ച പലരും ഉണ്ട്. ഇത് എന്തോ ഷോയാണോ, ഇതെന്തോ ഷോയാ, ഇത് ചുമ്മാ പന്ന ഷോ, കാണാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ ആ പറഞ്ഞവർ തന്നെ സീസൺ 4 കണ്ടിട്ട് ഇവര് സീസൺ 4 കണ്ടവരുണ്ട്, സീസൺ 4 കണ്ടിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ സീസൺ 5 കണ്ടവരുണ്ട്. ഞാനിപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ട് അതിനൊരു അഭിപ്രായം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതുള്ളൂ. പലർക്കും എൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല, ഇത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾക്ക് ഇനിയും പിന്തുണ ഉണ്ടാകണം.